പറ്റി പറയുകയാണെങ്കിൽ എനിക്കിതുവരെ ഹാങ് ഓവർ അത് വിട്ടു മാറിയിട്ടില്ല എന്നാണ് ആദ്യം പറയാൻ. കാരണം അതിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മെലഡി സോങ്ങാണ്, നല്ല പാട്ടാണ്. പക്ഷേ ഞാൻ പാട്ടുള്ള പാട്ടുകളിൽ നിന്നും കുറച്ച് ഹൈ റേഞ്ചാണ്, കുറച്ച് റേഞ്ച് കൂടിയ പാട്ടാണ്. അപ്പോൾ അന്നേരം ഞാൻ മെജോ നല്ല സുഹൃത്താണ്, അപ്പോൾ അങ്ങനെ ഞാൻ ഈ RR നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഇതിൻ്റെ ഈ പാടിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്നേരം എന്നെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പാടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഭയങ്കര റേഞ്ചാണ് ഭായി, ഞാനെങ്ങനെ പാടും എന്നുള്ളത്. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വോയിസ്. ഇതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് സുകുമാരൻ ആ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു, അന്നാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു, ഇത് പാടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഈ പാട്ടിലോട്ട് ഞാൻ എത്തിച്ചേരുന്നത്. പിന്നെ ഒരു സ്റ്റുഡിയോ പോയി വേറൊരു ദിവസം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആ പാട്ടിപ്പം നന്നായിട്ട് വിഷ്വൽസ് തന്നെ വളരെ മനോഹരമായിട്ടാണ് ശ്രീതേട്ടൻ ചെയ്തിരിക്കുന്നത്. ഈ പടം വഴി നല്ലൊരു ബന്ധം, ഇപ്പം ശ്രീതേട്ടനായാലും മെജോ ബൈ ആയാലും നല്ലൊരു സുഹൃത്തുക്കളെ കൂടെ കിട്ടി, ഭയങ്കര സന്തോഷമുണ്ട് ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. പേടി ഷുവറായിട്ടും ഉണ്ടായിരുന്നു, കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം അതിൻ്റെ ഹൈ ഒക്ടേവ് മെജോറിൻ്റെ റേഞ്ചിനാണ് പാടിയിരിക്കുന്നത്. പുള്ളിയാണിത് ഓൾറെഡി ആദ്യം പാടി, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പാടിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ചിനാണ് ഇത് പാടിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഹാഫ് നോട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടോ കുറയ്ക്കുവാണെങ്കിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റിയാണ്. പക്ഷേ ഞാനൊന്നും നോക്കിയില്ല, അവർ തന്നൊരു പോസിറ്റീവ് എനർജി, ഞാൻ മാക്സിമം എഫർട്ട് ചെയ്ത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പാടാൻ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പാടാൻ പറ്റി. അവർ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു, ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അവർ പഞ്ച് ചെയ്തെടുക്കുന്ന രീതിയായാലും വീണ്ടും സൗണ്ടിനൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു പാടുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ പാട്ട് എങ്ങനെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള. പക്ഷെ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു, വരാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മെജോയാണ്. അത് നല്ല രീതി വിഷ്വൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം അത് അത്രയ്ക്കും മനോഹരമായിട്ടാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് നമുക്ക് ഒരു പാട്ട് എല്ലാ ഘടകങ്ങളും കൂടി ചേരുമ്പോഴേ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ പാട്ടിന് എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുണ്ട്, കാരണം വിഷ്വൽസിൻ്റെ സൈഡ് പാട്ടിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് വിഷ്വൽസ് വന്നിട്ടുള്ളത്, ഭയങ്കര സന്തോഷമുണ്ട്. അതാ കാരണം ചേട്ടനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടെയാണ്, ഏത് സ്ഥലമാണ് എനിക്ക് പോകണം എന്നുള്ളത്. കാരണം പുള്ളി പറഞ്ഞു ഇതൊക്കെ നീ പോകുന്ന സ്ഥലമാണ്, ഈ ഊട്ടിയിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന. പക്ഷെ പുള്ളി ചെയ്തിങ്ങനെ ഫ്രെയിംസ്, ശ്രീതേട്ടൻ എടുത്തിരിക്കുന്ന ആ ഒരു ഓരോ വിഷ്വൽസ് എടുത്തിരിക്കുന്ന ആ രീതിയാണ് നമുക്ക് വേറൊരു സ്ഥലം പോലെ തോന്നിക്കുന്നതും. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് വിഷ്വൽസ്, ഭയങ്കര ഹാപ്പിയാണ് ഞാനത്. ദൃശ്യം എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത മൂവിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതിലൊരു ഭാഗമാകാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിലൊരു അതിലെ പാട്ടുകൾ അതിൻ്റെ ആ പാടം കയറിപ്പോകുന്നതോടൊപ്പം തന്നെ ആ പാട്ടും അതിൻ്റെ റീച്ച് കിട്ടി, അതിനനുസരിച്ച് ചാനലിൽ റൊട്ടേറ്റ് ചെയ്തു, ആൾക്കാരിൽ മാക്സിമം എത്തി, അത് ഭയങ്കര ഒരു ഹിറ്റിലിട്ടെത്തി ആ പാട്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ താരതമ്യം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ പടം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ പാട്ട് മ്യൂസിക്കലി വളരെ നല്ല ഓസം കമ്പോസിഷനാണ് മെജോറിൻ്റെ, കാരണം അത്രയ്ക്ക് നല്ലൊരു, കാരണം ഒരു വെറൈറ്റിയാണ്. സാധാരണ മലയാളം പാട്ടുകൾ കേൾക്കുന്നതിന് വളരെ വെറൈറ്റി ഉള്ളൊരു പാട്ടാണ് ഈ വെള്ളിത്തിങ്കൾ തേരിലേറി എന്നുള്ള പാട്ട്. ജോഫി തരകൻ ചേട്ടനാണ് ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഷാരോൺ എന്നുണ്ട്, പുതിയൊരു സിംഗറാണ് എൻ്റെ കൂടെ ഡ്യുവറ്റ് പാടിയിരിക്കുന്നത്. ഒരു വരി കേൾക്കുമ്പോൾ നമുക്ക് അടുത്ത വരി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കഥ മുഴുവൻ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 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 കെട്ടിടം വെക്കുന്നത് പോലെ ഓരോ നിലയായിട്ട് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്കത് എങ്ങനെ കൊണ്ട് ക്ലൈമാക്സ് അവസാനിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ പാട്ടിങ്ങനെ പോകുന്നത്. എനിക്ക് ഞാൻ എന്താ പറയണേ, ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനൊരു ഗായകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷങ്ങൾ എനിക്ക് ഓർക്കുമ്പോൾ അത്രയ്ക്കും, കാരണം അത്രയ്ക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വരാനായിട്ട്. പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് എനിക്ക് അവസരം തന്നിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും. അവരില്ലെങ്കിൽ എനിക്കൊരിക്കലും എൻട്രി പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്താണ് എൻ്റെ നന്ദി. പിന്നെ ഈ പാട്ട് എല്ലാ പ്രേക്ഷകരും സ്വീകരിച്ചു. ഇപ്പോൾ കുറേ പാട്ട് പാടുന്നതുകൊണ്ടും ആയില്ല, ഓരോ പാട്ട് പാടി അത് വിജയിക്കുമ്പോഴാണ് നമുക്ക് അതൊരു കൂടുതൽ സക്സസ് കിട്ടുന്നത്, വിജയം കൈവരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആണ് എൻ്റെ ഒരു, കാരണം പ്രേക്ഷകരാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉമ്മച്ചിൻ്റെയും വാപ്പയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്, ഗുരുനാഥക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു, നല്ല കോമ്പോസിഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ 2012 എനിക്ക് ഡയമണ്ട് നെക്ലസിലൂടെ ഒരു കരിയർ ബ്രേക്ക് കിട്ടിയത്.
ഈ പറഞ്ഞ ആ ഒറ്റ പാട്ടിൽ നമ്മുടെ ലൈഫ് തന്നെ മാറുന്ന ലെവലിലോട്ടായി. പിന്നെ കിട്ടിയ പടങ്ങളെല്ലാം ട്രിവാൻഡ്രം ലോഡ്ജ് ആയാലും അയാളും ഞാനും തമ്മിലായാലും ഡാത്തടിയ പിന്നെ നടൻ മങ്കിപ്പൻ പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി ഇമ്മാനുവൽ ദൃശ്യം ഇന്ത്യൻ പ്രണയകഥ സത്യനന്ദികേട് സാറിന് അതും ഈ പറഞ്ഞാൽ ഇപ്പോഴും നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടങ്ങളെല്ലാം തന്നെ പാടിയ പടങ്ങൾ ഞാൻ പാട്ടെത്തിയില്ലെങ്കിലും പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ? അത് തന്നെ വലിയൊരു കാര്യം. ഈ സൂപ്പർ ഹിറ്റ്സ് പടങ്ങളുടെ ഭാഗമാകാൻ പറ്റുന്നത് ഞാൻ പടച്ചവനോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ.